Ice cream. പാലക്കാട് കൽപ്പാത്തിയിലെ ശിവൻകോവിലിന്റെ മുന്നിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. അഗ്രഹാരത്തിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രഥോത്സവം നടക്കുന്ന ഒരു കോവിൽ കൂടിയാണ്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള രഥോത്സവത്തെ പറ്റി ഈ വരുന്ന നവംബർ 14, 15, 16 അതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വളരെ അധികം എന്താ പറയുക പ്രതീക്ഷകളോടും വിശ്വാസങ്ങളോടും കൂടി ഇവിടുത്തെ ജനങ്ങൾ കാണാൻ വരാറ്. ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നത് ഇവിടുത്തെ പ്രധാന പൂജാരിയായ രാജലിംഗം ഗുരുക്കൾ. രാജലിംഗം ഗുരുക്കൾ നമുക്ക് ഈ കോവിലിന്റെ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞുതരും. ഈ ഈ കോവിലിനെ പറ്റി ഒന്ന് പറയാമോ? ഈ ക്ഷേത്രം പാലക്കാടിലെ 677 കൊല്ലത്തിന് മുമ്പ് എട്ടിക്കോമ്പി അച്ഛൻ പറഞ്ഞ ഒരു രാജ ഭരിച്ചതായിരുന്നു. അന്ന് ഒരു ബ്രാഹ്മണ വയസ്സായ സ്ത്രീ അന്ന് അക്കാലത്തൊക്കെ ഇതുപോലെ യാത്രാ സൗകര്യങ്ങളില്ല. അവിടെ നിന്ന് കാശിയിൽ നിന്ന് ഒരു ലിംഗം ശിവലിംഗം കൊണ്ടുവന്നു. ഈ ക്ഷണികം പറയുന്നത് 6 അങ്കുലത്തിന്റെ താഴെ ഉള്ളതിന് ക്ഷണികലിംഗം, അതിന് കൂടുതലുള്ളത് പരാർത്ഥം, എല്ലാവർക്കും തൊഴുകാനുള്ള. അങ്ങനെ രണ്ടുപേരെ കൊടുന്നു. ഓരോരോ നദീതീരത്തും വെച്ച് ഇവര് ആരാധിച്ച് ആ ചോറ് ഉണ്ടിട്ട് സ്ത്രീവസ്ത്രം എടുത്തിട്ട് പിന്നെ പാദയാത്രയായിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഇവിടെ ഉള്ള ഈ അറസമരം വൃക്ഷം, ഈ വൃക്ഷത്തിന്റെ താഴെ ആ ശിവലിംഗത്തിന് വെച്ച് ആരാധിച്ച് ആ ഭക്ഷണം കഴിച്ചിട്ട് വിശ്രമിക്കുമ്പോ ആ പരമേശ്വരൻ ഒന്ന് പറഞ്ഞു, എന്നെ ഇവിടെ തന്നെ സ്ഥാപിക്കണം പറഞ്ഞിട്ട് ആ ബ്രാഹ്മണ സ്ത്രീയോട് പറഞ്ഞു. ഇതേ സമയം പാലക്കാട് രാജാവായ എട്ടിക്കോമ്പി അച്ഛനടുത്തും ഇത് എന്നെ ഇവിടെ തന്നെ സ്ഥാപിക്കണം പറഞ്ഞു. ഒരേ സമയത്തെ രാജാവിനും ആ മുത്തിക്കും പറഞ്ഞു. അപ്പോ രാജാവിനെ ഏൽപ്പിച്ചു. രാജാവ് ഉള്ള പൈസ കൊണ്ട് ഒരുമാതിരി അവർക്ക് അറിയുന്ന വിധത്തില് ഈ അമ്പലം പണിത് കുംഭാഭിഷേകം കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതാക്കി. പിന്നെ അതിനുശേഷം ഇത് ബ്രാഹ്മണ സ്ത്രീ ആയതുകൊണ്ട് ഞങ്ങളുടെ ആചാരപ്രകാരം ചെയ്യണം എന്നൊരു ഇതും കൂടി വെച്ചു. അപ്പൊ അവരുടെ സമ്പ്രദായം പറഞ്ഞപ്പോ ഞങ്ങള് തമിഴ്നാട്ടിലെ ആഗമ സമ്പ്രദായം ഈ പൂജാവിധി എന്ന് പറയുന്നത് വൈദികം വൈഗണസം ആഗമം താന്ത്രം ആഗമ പൂജ പ്രകാരം ഇത് ചെയ്യണ്ടേ. അന്ന് ഈ അമ്പലം ചെയ്തതിന് ശേഷം മായവരത്തിൽ നിന്ന് കുറെ ബ്രാഹ്മണന്മാരെ ഇവിടെ കൊണ്ടുവന്നു വേദപാരായണത്തിനായി. അപ്പൊ ആ ബ്രാഹ്മണരെ അവിടത്തെ രീതിയിലെ മായപുരം പദ്ധതിയിലെ ചെയ്യണം പറഞ്ഞ് ആഗ്രഹിച്ചു. രാജാവിനോട് പറഞ്ഞപ്പോ ഈ മായപുരത്തിൽ ഇവിടെ എങ്ങനെ ചെയ്യുന്നുണ്ടോ അതേപോലെ തന്നെ മായപുരത്തും വ്യത്യാസങ്ങൾ വരില്ല, സ്ഥലം മാത്രമേ വ്യത്യാസമുള്ളൂ. അതേപോലെ തന്നെ തമിഴ് രീതിയിലെ, തമിഴ് രീതിയിൽ പറയില്ല ആഗമ രീതിയിലെ, നാല് രീതിയാണ്, വൈദികം വൈഗാനസം ആഗമനം താന്ത്രം. താന്ത്രം കേരളത്തെ താന്ത്രം, തമിഴ്നാട് ഈ നാമം ഇട്ടവരുടെ വൈഗാനസം വൈഗാനസം, വൈദികം പറയുന്നത് വേദബ്രാഹ്മണന്മാരെ. ഞങ്ങൾ ശിവാചാര്യ ശിവാഗമ പ്രകാരം ചെയ്യുന്നതാണ്. അന്ന് മായവൃത്തിൽ നിന്ന് രാജാക്കളായിട്ട് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് വേദപാരായണത്തിനും എല്ലാ കാര്യങ്ങൾക്കും പാലക്കാടിലെ ഈ കൊസപ്പാളയം പറയുന്ന ഒരു സ്ഥലമുണ്ട്, മണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന ദൈവ കാര്യങ്ങളൊക്കെ ബാക്കി ഇടപെടി പണിക്കൊക്കെ ആൾ വേണമല്ലോ, അവിടെ നിന്ന് കൊണ്ടുവന്ന് ഓരോന്നും മായവൃത്തിൽ നിന്ന് കൊണ്ടുവന്നത് അങ്ങനെയാണ്. പിന്നെ അതേപോലെ ഈ രഥോത്സവം പറയുന്നത് തീർത്ഥ സ്നാനമാണ്. സയന്റിഫിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഓസോൺ പറഞ്ഞ കാറ്റ് ഈ തുലാം അസംഹിത മിസ്റ്റ് മഞ്ഞ് ഇറങ്ങും, അത് ശ്വാസിക്കുമ്പോൾ വളരെ നല്ലതാണ്. ആ തീർത്ഥത്തിന് സ്നാനം ചെയ്യുന്നത് ദേഹാരോഗ്യത്തിനും നരമ്പുകളുടെ പിന്നെ ഈ തലയ്ക്ക് വരുന്ന അസുഖങ്ങൾ ഇങ്ങനെ അസുഖക്കേടുകളൊക്കെ മാറാനുള്ള സാധ്യത ആ ഓസോൺ ശ്വാസിച്ചാലും സ്നാനം ചെയ്താലും ഉണ്ട്. അത് തുലാമാസം 1ാം തീയതി തൊട്ട് തീർത്ഥ ഉത്സവം തുടക്കം. അതിന്റെ ലാസ്റ്റ് ഈ ഐപ്പസി മാസം പറയുന്നത് തുലാം ഈക്വലാണ്, ആ ഐപ്പസി മാസം ലാസ്റ്റ് 9 ദിവസം ബ്രഹ്മോത്സവമായിട്ടാണ്. ബ്രഹ്മോത്സവം ഉത്സവങ്ങൾ പറയണത് ആരാധന വിധത്തിലെ നിത്യ ഉത്സവം, വാര ഉത്സവം, പക്ഷ ഉത്സവം, പിന്നെ മാസ ഉത്സവം, ഋതു ഉത്സവം, അയന ഉത്സവം, സമ്മസ്ര ഉത്സവം. ഈ സമ്മസ്ര ഉത്സവമാണ് ഏറ്റവും വലുത്. ഈ രഥോത്സവം ഒക്കെ സമ്മതോത്സവത്തിന് സമ്മസ്ര ഉത്സവം ഉത്സവമാകാൻ ഈ കോവിലിന്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആയിട്ടല്ലേ ഇപ്പൊ ഈ അഗ്രഹാരത്തിലായാലും ഈ രഥോത്സവം നടക്കുന്നത്. ഇപ്പം ഈ കൽപ്പാത്തിയിലുള്ള എല്ലാ തെരുവുകളിൽ നിന്നും രഥങ്ങൾ എത്താറുണ്ടെന്ന്.
അപ്പം ഇത് ഈ തുലാം മാസത്തിലാണ് കൂടുതലായിട്ട് ഇവിടെ നടക്കുന്നത്. വർഷത്തിൽ ഒരിക്കലല്ലോ അതെ, ഈ തുലാം മാസത്തിലാണ് നടക്കുന്നത്. ഇംഗ്ലീഷിൽ പറയാൻ നമ്മുടെ നവംബർ 14, 15, 16 ഉദ്ദേശം.